ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടി വന്ന സാഹചര്യം ഞാൻ പറഞ്ഞു. പെട്ടെന്നാണ് ഒരു റൂം ഇട്ടത്. റൂമിടാൻ കാരണം എനിക്ക് അല്പം സമയമുള്ള ഒരു ദിവസം ഇന്നായിരുന്നു, വൈകിട്ട് ഇരിക്കാൻ പാകത്തിന്. നമ്മുടെ സുഹൃത്തുക്കള് ചില ഇതൊക്കെ ഇട്ടെങ്കിലും എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. എന്നാൽ ഇന്ന് വരാനുള്ളൊരു സന്ദർഭം ഇപ്പൊ കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഐ പി സിയുടെ അതിരമ്പുഴ സെന്റർ അവിടുത്തെ ഒരു ലോക്കൽ ചർച്ചൊക്കെ ചേർന്ന് വ്യത്യസ്തമായൊരു പ്രോഗ്രാം ഇന്ന് അതിരമ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. അവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും എന്നെ അവിടെ പ്രസംഗിക്കാൻ വിളിക്കുകയും ചെയ്തു. ആ പ്രോഗ്രാം ഛത്തീസ്ഗഡിൽ ദാരുണമായി കൊലയ്യപ്പെട്ട യാലം ശങ്കർ എന്നറിയപ്പെടുന്ന ആ പാസ്റ്ററുടെ മരണത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ നിലപാട് ഒന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു. മന്ത്രി വി എൻ വാസവനും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും മോൺസ് ജോസഫും ഒക്കെ ആയിരുന്നു ഇതിലെ ക്ഷണിതാക്കൾ. അതിൽ മോൺ ജോസഫുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ. അപ്പോൾ അവിടെ നല്ല ഒരു ജനാവലിയെ കിട്ടി, ഒരു ഓഡിറ്റോറിയം വ്യാപാര ഭവൻ അതിർത്ത് ടൗണിനോട് അഭിമുഖമായി സ്പീക്കറൊക്കെ വെച്ച് സംസാരിക്കായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു മിഷണറി സുവിശേഷകൻ്റെ പേര് ചാർത്തിയ കുറ്റം കൊല്ലുന്ന ആളുകൾ മാവോയിസ്റ്റുകളെന്നാണ് പറയുന്നത്, പക്ഷെ മാവോയിസ്റ്റുകളല്ല എന്ന് പിന്നീടുള്ള വാർത്തകളിലൂടെ തെളിയുന്നു. സുവിശേഷത്തോട് വിരോധമുള്ള ചിലരാണ് ആ പ്രവൃത്തി ചെയ്തത്. 22 പാസ്റ്റർമാരുടെ ലിസ്റ്റിൽ ഇട്ടു വച്ചിരിക്കുന്നു അടുത്ത കൊലയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ ഭാര്യയുടെയും മക്കളുടെയൊക്കെ മുമ്പിലിട്ട് വലിച്ചിറക്കി 4 മണി സമയത്ത് വൈകിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തിയിട്ട് മുടിക്ക് പിടിച്ച് പിന്നോട്ട് മുട്ടുകുത്തിയിരുത്തിയിട്ട് പിന്നോട്ട് വലിച്ച് നേരെയാക്കിയിട്ട് നെഞ്ചിലേക്ക് വെടിവെച്ചു. എന്നിട്ട് ആ മനുഷ്യനെ മരിച്ചു എന്നുറപ്പ് വരുത്താൻ കത്തിക്ക് കുത്തിക്കളഞ്ഞു. കുത്തി മരിച്ചു എന്നുറപ്പ് വരുത്തി ആ ശരീരം, ചത്ത മനുഷ്യൻ്റെ ശരീരം കൈയൊക്കെ തേച്ച് നിലത്തൊരച്ച് കളഞ്ഞു. ചവിട്ടി, ഷൂസിന് ചവിട്ടി നിലത്തൊരച്ചു. വളരെ വികൃതമായൊരു നിലയിൽ അപ്പനെ കൊല്ലുന്നത് മക്കൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സനാതനധർമ്മത്തെക്കുറിച്ച്, സനാതനധർമ്മം എന്ന് പറയുന്നവയിൻ്റെ പ്രചോദനം കിട്ടുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ അതിനോട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കും. പ്രതിഷേധമൊന്നുമില്ല, അഭിപ്രായം. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനൊക്കത്തില്ല. കാരണം ആ കൈ ചതിച്ച കടാര കയറ്റിയ അല്ലെങ്കിൽ വെടിയുതിർത്ത ആളുകളോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രം. അതാണ് സുവിശേഷത്തിൻ്റെ സനാതനധർമ്മത്തെയും വെല്ലുന്ന ധർമ്മം എന്നുകൂടി ഞാൻ പറയുന്നു. ഒരു ഘട്ടത്തിലും അവർക്ക് ഗവൺമെൻറ്റിനാലോ മറ്റൊരു വശത്തുനിന്നോ ഇനി ദൈവത്തിങ്കൽ നിന്ന് പോലും അവർക്ക് ശാപമുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മാതൃകാബോധമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതൽ എന്നുള്ളത്. അപ്പോൾ മറ്റൊരു പ്രാധാന്യത കൂടി ഇന്നത്തെ പ്രോഗ്രാം നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ യാദൃശ്ചികമായി വന്നത്, ഇന്ന് അംബേദ്കർ ജയന്തി കൂടിയാണ്. ഇന്ന് അംബേദ്കർ വിമർശിക്കപ്പെടുന്ന ഒരു കാലമാണ്. അംബേദ്കർ വിമർശിക്കപ്പെടുന്നവർക്കാണ് ആ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അദ്ദേഹമാണ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയത്. പണ്ടത് സാധിക്കില്ല. സാധിക്കാത്തത് ഒരു രാജാവിനെ വിമർശിച്ചാൽ അബ്സല്യൂട്ട് പവർ കയ്യിൽ വെച്ച് രാജാവ് ഉന്മൂലനം ചെയ്തു കളയും. പറ്റില്ല അങ്ങനൊരു കാലം. ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാനും പിണറായി വിജയൻ സാറിനെ വിമർശിക്കാനും ഉമ്മൻചാണ്ടി സാറിനെ വിമർശിക്കാനും നമുക്ക് സാധിക്കുന്നത് ഭരണഘടന ഉള്ളതിൻ്റെ പേരിലാണ്. പണ്ടത് സാധിക്കില്ല. അപ്പോൾ ഈ ദിവസം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതാണ് ഇന്ത്യക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് സ്ഥാപിക്കുക എന്ന ഒരു ലക്ഷ്യമാണുള്ളത്. കാരണം ചില ഭരണഘടനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാരണം അവരിവിടെ ആസ്വദിച്ചു പോരുന്ന സുഖലോലുപതകളെയൊക്കെ ഈ ഭരണഘടനയാണ് ഉന്മൂലനം ചെയ്തത്. അതിനെതിരെ അതിശക്തമായ ഒരു പ്രായോഗിക സൈദ്ധാന്തികമായ ഒരു സമീപനം, പ്രായോഗികവും സൈദ്ധാന്തികവുമായ സമീപനം ഭരണഘടനയാണ് കൊണ്ടുവരുന്നത്. ഈ ഭരണഘടന കൊണ്ടുവരുന്നതിന് മുമ്പ് അംബേദ്കർ ചെയ്ത കാര്യം ഏറ്റവും കിരാതമായ മനുസ്മൃതി കത്തിച്ചു എന്നുള്ളതാണ്. മനുസ്മൃതികൾ കത്തിക്കപ്പെടേണ്ടതാണ്. യാതൊരുവിധ മനുഷ്യത്വ മൂല്യങ്ങളുമില്ലാതെ ബ്രാഹ്മൺസിനെ മാത്രം, അവർക്ക് വേണ്ടി മാത്രം, അവരുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി മാത്രം ചമച്ച ഈ കൃതിയെ കത്തിച്ചുകൊണ്ട് ഇതല്ല ഇന്ത്യയുടെ പ്രമാണം എന്ന് പറഞ്ഞു വെച്ചു. ഇന്ത്യയുടെ ആധികാരികമായിട്ട് ഇന്ത്യക്കാരൻ ഫോളോ ചെയ്യേണ്ടത് ഇതാണ്, ഭരണഘടനയാണ്.
അപ്പോൾ ആ ഭരണഘടനയുടെ മനോഹാരിതയും മാതൃകയും ലോകത്തിന് തന്നെ പഠിക്കാനുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിശദീകരിക്കാനാണ് ഈ അവസരം വേർതിരിച്ചത്. ഇനി മറ്റൊരു വശം കൂടിയുള്ളത്, ചില സുഹൃത്തുക്കളെങ്കിലും ധരിക്കുന്നത് ഈ രാജ്യത്തെ സംഘപരിവാരങ്ങളോട് ഒട്ടി നിന്നുകൊണ്ട് വേണം, അവരെ സുഖിപ്പിച്ച് നിന്നുകൊണ്ട് വേണം ഒരല്പം മുസ്ലിം വിരോധം കൂടെ പ്രകടമാക്കിക്കൊണ്ട് ആ കെയർ ഓഫിൽ നമുക്ക് സുവിശേഷം പറയാം. അപ്പോൾ അവരോട് എന്തിനാണ് എതിർക്കുന്നത്? അവരോടൊരു മൃദു സമീപനം പോലുമല്ല, ഒരു വിധേയത്വ മനസ്സ് കാണിക്കണം. ചില പറയാറുണ്ട് അവർക്ക് ആരോടും ഒരു വിഷയമുള്ളവരല്ല, നമുക്ക് അത്രയും പോലും ഇല്ല, അവരെന്ത് കുറ്റാണ് ചെയ്തത്. ഈ രൂപത്തിൽ സംസാരിക്കുകയും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, ക്രൈസ്തവർക്കൊക്കെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു സ്വരം ഉണ്ടാക്കിയെടുക്കാൻ സംഘികൾക്ക് കഴിയുന്നെങ്കിൽ തിരിച്ച് ക്രൈസ്തവരെ ആക്ഷേപിച്ച ശിവകുമാർ കാർത്തിക്കുണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്, എൻ ഗോപാലകൃഷ്ണനുണ്ട്, ശശികല ടീച്ചറുണ്ട്, ശ്രീജിത്ത് പന്തളമുണ്ട്, രാജേഷ് നാദാപുരമുണ്ട്, ഇങ്ങനെ എണ്ണമറ്റ സംഘപരിവാർ സഹയാത്രികർ ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഏറ്റവും ആക്ഷേപിക്കുന്ന വിധത്തിൽ, വളരെ വെറുപ്പ് തോന്നുന്ന വിധത്തിൽ ക്രൈസ്തവരെ വെറുപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് ഈ സുഹൃത്തുക്കളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് നിലപാടുണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക് ഇട്ടുകൊണ്ട് ചർച്ചയ്ക്ക് വന്നത്. അത് എല്ലാവരും തന്നെ സംസാരിച്ചു. ഞാനിവിടെ വിരുദ്ധ അഭിപ്രായം പറയുന്നവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്, ക്ഷണിച്ചു, പക്ഷേ വരുന്നില്ല, പലരും വരുന്നില്ല. കാരണം എൻ്റെ ഇതിൽ തന്നെ നല്ല സുഹൃത്തുക്കൾ പറയാറുണ്ട്, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ജിഹാദികളാണ്, പോരങ്ങോട്ട് പോരെ, എന്തിനാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്? എൻ്റെ മീതെ കടുത്ത സമ്മർദ്ദം ചില മാസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും നമുക്ക് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി പറഞ്ഞാൽ ഇതൊരു ദൗത്യമാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അത് ഭീകരതയ്ക്കെതിരെ ഉള്ളൊരു പോരാട്ടം ഒരിടത്ത് നടക്കുമ്പോൾ ഭീകരത മറ്റൊരു രൂപത്തിൽ വന്നാലും അതിനെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ ജിഹാദികളെയും സംഘികളെയും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിരിറ്റ് ഒന്ന് തന്നെയാണ്, ഒറ്റ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കതിൽ ഒരു കൂട്ടർക്ക് സൈദ്ധാന്തിക പിൻബലമുണ്ട് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ, അടുത്ത കൂട്ടർ അവരുടെ പ്രമാണം എന്താണെന്ന് അവർ പോലും കണ്ടിട്ടില്ല. കാണാതെ ആരോ പറഞ്ഞു കേട്ട ഒരറിവിൽ ഇന്ത്യ മഹത്തായൊരു ഭയങ്കര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന എന്തൊക്കെയോ സാധനമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്ന് ഓർത്തുകൊള്ളണം. രണ്ട് കൂട്ടരോട് നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് ഈ ജിഹാദി ധാർമ്മികത, എന്താണ് ആ ജിഹാദി സമൂഹം ലോകത്തിന് കൊടുക്കുന്ന മാതൃക? ഉത്തരവില്ല, മിണ്ടാട്ടമില്ല. രണ്ട്, നമ്മൾ ചോദിക്കുന്നു ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ മനുഷ്യത്വം നിലനിന്നത്, ഏത് കാലഘട്ടത്തിലാണ് സമത്വവും സാഹോദര്യവും നീതിബോധവും നിലനിന്നത്, ഏത് കാലഘട്ടത്തിലാണ് വിവേചനം കൂടാതെ നിയമത്തിൻ്റെ മുമ്പിൽ ഏവരും തുല്യർ എന്ന് പറയുന്ന ഒരു ബോധമുണ്ടായിരുന്നത്? അതുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. പക്ഷേ അങ്ങനെ ഒരു ലോകം ഇതുവരെ ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യം. എങ്കിലും ലോകം അതിൻ്റെ ആ നല്ല നിലവാരത്തിലേക്ക് നടക്കാൻ പര്യാപ്തമായ ഒരു ബേസ് അതിന്നുണ്ട്. അതിൻ്റെ കാരണം ഭരണഘടനയാണ്. ഇത് എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ഈ ഭരണഘടന ഇപ്പോൾ എടുത്തു കളയാൻ പറ്റുമെങ്കിൽ, അങ്ങനൊന്നും കളയാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു സത്യം, എടുത്തു കളയാൻ പറ്റിയെങ്കിൽ മാത്രമേ സംഘപരിവാരത്തിൻ്റെ അജണ്ടകൾ നടപ്പിലാകാൻ പോകുന്നുള്ളൂ. സംഘപരിവാരത്തിന് ഇന്നലെ ഉണ്ടായ ഒരു പുതിയ അജണ്ടയല്ല. 1920s ആർ എസ് എസിൻ്റെ രൂപവൽക്കരണ വേളയിൽ അത് കൊണ്ടുവന്നൊരു സവർണ ബോധമുണ്ട്. അന്ന് കൂടി വന്ന സർവർക്കർ, ഗോൾവക്കർ, ബി എസ് മോഞ്ച്, ഗുരുജി, പരഞ്ചപ്പ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആദ്യകാല നേതാക്കളുണ്ട്. ഇവർ NDA എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്, എന്തായിരിക്കണം അതിൻ്റെ ഭരണവ്യവസ്ഥിതി, എങ്ങനെ പോകണം അത്, അത് ഒരു മതത്തിന് കീഴടങ്ങിപ്പോകണം ഇന്ത്യ മുഴുവൻ. ആ കേവലം അതിന് മതവിശ്വാസത്തിൻ്റെ പേര് പോലുമല്ല, മറിച്ച് അത് ബ്രാഹ്മണ്യമായ ബ്രാഹ്മണാധിപത്യമുള്ള ഒരു സിസ്റ്റത്തിൽ പണ്ടങ്ങനെ ഇവിടെ കഴിഞ്ഞുവോ ബ്രാഹ്മണൻ അനുഭവിച്ചു പോകുന്ന സുഖസൗകര്യങ്ങൾ പണിയെടുക്കാതെ ജീവിക്കുക, മന്ത്രോച്ചാരണങ്ങളും തന്ത്രോച്ചാരണങ്ങളും അതിൻ്റെ വിധികളും കൊണ്ട് ജീവിക്കുക, എന്നിട്ട് അവർക്കിഷ്ടപ്പെട്ട താഴേക്കുള്ള തൊട്ടടുത്തുള്ള ജാതികളെ, ക്ഷത്രിയരെ അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി വൈശ്യരെയും ശൂദരെയും അവരുടെ വീടുകളെ ലൈംഗിക കോളനികളാക്കി മാറ്റുക, ഏത് സമയത്തും ചെന്നവിടെ കയറുക, ഈ വീടുകളിലും പുത്രോത്പാദനം നടത്തുക. അങ്ങനെ നമ്പൂതിരി ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഊണും ഉറക്കവും ഉണ്ണികളെ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഞങ്ങൾക്കൊന്ന് തിരിച്ചു വരാമോ, ആ വ്യഗ്രതയാണ് ഇത്തരം ആളുകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥമറിയാതെ ചിലർ ഈ കൂടെ കൂടിയിട്ടുണ്ട്, ആ കൂടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ പറയും, ആർക്കെങ്കിലും ഇത്തരത്തിൽ ചാതുർവർണ്ണത്തെ എതിർക്കണമെങ്കിൽ അത് ദലിതരല്ല എതിർക്കേണ്ടത്, ദലിതർക്ക് എതിർക്കേണ്ടതിനേക്കാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് എതിർക്കേണ്ടതിനേക്കാൾ ആദിവാസികൾ എതിർക്കേണ്ടതിനേക്കാൾ എതിർക്കേണ്ടത് ശൂദരാണ്.
ശൂദ്ര സമൂഹം എതിർക്കേണ്ടതാണ്. കാരണം അവരാണ് ഏറ്റവും പരിക്ക് പറ്റിയത്. ചാതുർവർണ്ണയത്തിൻ്റെ ഏറ്റവും വലിയ വിക്ടിംസ് ഒരിക്കലും ചണ്ടാളരല്ല, ഒരിക്കലും അത് ദലിതരുമല്ല. ചാതുർവർണ്ണയം ഏറെ വിഷമിപ്പിച്ച് കളഞ്ഞത്, സ്ത്രീത്വം നശിപ്പിച്ച് കളഞ്ഞത്, സഹോദരിമാരുടെ ചാരിത്രം നശിപ്പിച്ച് കളഞ്ഞത്, അത് നിമിത്തം പെർമിറ്റഡായ വ്യഭിചാരം ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ച പരിക്കുകൾ മുഴുവൻ എവിടെയാണെന്ന് പഠിക്കണം. ആ പരിക്കുകൾ കൃത്യം വന്ന് ഭവിച്ചത് ശൂദ്ര സമൂഹങ്ങൾക്കിടയിലാണ്. ഇനി ശൂദരാണെന്ന് ആരാണെന്ന് കണ്ടുപിടിച്ചോളൂ. ഞാൻ തൽക്കാലം വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വഴി അവിടം വിടുകയാണ്. അതായിരിക്കും നല്ലത്. ഇത് ഞങ്ങൾ പല ആവർത്തി പറഞ്ഞിരുന്നു. നിങ്ങൾ ദയവായിട്ട് ഞങ്ങളെ ചരിത്രം പരതി പ്രസംഗിപ്പിക്കരുത്, പഠിപ്പിക്കരുത്, അതിനവസരം ഉണ്ടാക്കരുത്. ഇത് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഈ വിഷയങ്ങൾ വിട്ടിരുന്നു. പിന്നെയും നിങ്ങൾ കുത്തി കുത്തി ഈ വിഷയത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കൊണ്ടുവന്ന ശേഷം അത് ഞങ്ങളുടെ ദൗർബല്യമായി കരുതിയെങ്കിൽ എന്താണ് ഇവിടെ ജിഹാദികൾക്ക് ആശയലോകത്ത് പറ്റിയത്? അതിലും വലുതാണ് സംഖ്യകളെ കാത്തിരിക്കുന്നത്. പിന്നെ പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജിഹാദികൾ തലവിട്ടും കൈവിട്ടുമാണ് ശീലമാക്കുന്നതെങ്കിൽ നിങ്ങൾ കുറെ തെറി പറയാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് മുറിയിടുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇത് തെളിയിക്കാൻ പാകത്തിനുള്ള ഡേറ്റ നിങ്ങളുടെ പക്കലില്ല. നിങ്ങളുടെ തന്നെ കിതാബുകൾ തുറന്നുകൊണ്ട് ഞങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളായിട്ടാണ് അതിനെ വ്യാഖ്യാനിച്ചത്. ഇവിടെ എന്ത് പുകിലായിരുന്നു? ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ ഇന്ന ഇന്ന ആളുകൾക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അഭിപ്രായമായിട്ട് പറയുകയാണ്. നമ്മുടെ അഭിപ്രായമല്ല, ഇന്ത്യ കണ്ട മഹാരഥന്മാരായ ആളുകൾ മുമ്പോട്ട് വച്ച ആശയങ്ങൾ ഞങ്ങൾ പബ്ലിക്കേഷൻ കമ്പനിയുടെ പേരും വിലാസവും കാലഘട്ടവും അടക്കം എടുത്ത് പറഞ്ഞിട്ടും അത് കണ്ടിട്ട് പോലുമില്ലാത്ത കക്ഷികളാണ് ക്ലബ് ഹൗസിൽ ചർച്ചയ്ക്ക് വന്നിട്ട് സംവാദത്തിന് ക്ഷണിക്കുകയാണ്. എന്തൊരു തമാശയാണ്! നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ചില ചർച്ചകളിൽ പങ്കെടുത്തു. ആ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വേളയിൽ ഇത്തരം ചില സുഹൃത്തുക്കൾ വളരെ മര്യാദയ്ക്ക് തന്നെയാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ വന്നിട്ട് ചർച്ചയ്ക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരൂ, പിന്നെ അത് കട്ടിക്കൂടുകയാണ്, വൈകാരികമായിട്ട് വരികയാണ്. ധൈര്യമുണ്ടേ, വാ, നാളെ ഞങ്ങൾ യേശുവിനെ പറ്റി പറയും. സ്നേഹിതെ, യേശുവിനെ പറ്റി നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ഘട്ടം വരുന്ന ഘട്ടത്തിൽ പറയും. പക്ഷെ ഇതല്ല, ഇത് ചരിത്രപരമായ ചില പ്രശ്നങ്ങൾ, നിങ്ങളുടെ ചില അവകാശവാദങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അവകാശവാദങ്ങളില്ലേ ചോദ്യം ചെയ്യലില്ല. എന്തിന് ചോദ്യം ചെയ്യണം? ഞങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ ചോദ്യം ചെയ്തു? ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ കാരണം അവകാശവാദങ്ങളുള്ളതിൻ്റെ പേരിലാണ്. എന്തവകാശവാദം? ഞങ്ങളുടെ ബൈബിള് തെറ്റാണ്, യേശു ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠനാണ് മുഹമ്മദ് എന്ന് ഞങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ പരിശോധിക്കണ്ടേ? ആ പരിശോധനയിലൂടെ ഞങ്ങൾ ജിഹാദികൾക്ക് കാതടയ്ക്കുന്ന മറുപടി കൊടുത്തു. തദനന്തരം ഇപ്പോൾ ആ മേഖല ഒന്ന് അല്പം ശമിച്ചു. ശമിച്ചു എന്നതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതാണ്ട് അതൊക്കെ തീർന്നു കിട്ടിയ കേസാണ്. ഇനിയൊരു ദാവക്കാരനും തല പൊക്കിയിട്ട് ഞങ്ങളുടെ മുമ്പാകെ അഭിമുഖമായി വന്നു നിന്നുകൊണ്ട് വെല്ലുവിളി മുഴക്കാനൊന്നും അവർക്ക് കഴിയില്ല. ആ വിധത്തിലായിട്ടുണ്ട് കാര്യങ്ങളുടെ നടപ്പ്. ഇനി അപ്പുറത്ത് അത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായി തന്നെ വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിൽ മനുഷ്യത്വമുണ്ട്, അതിൽ ദൈവികതയുണ്ട്, ആധ്യാത്മികതയുണ്ട്. അതിൻ്റെ എല്ലാം ഒരു സമ്മേളനമാണ്. പക്ഷേ ഇവിടെ അപ്പുറത്ത് സംഭവിക്കുന്നത് എന്താ? ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ പോയി മറ്റൊരു ഗ്രൂപ്പ് ഇട്, ഇതിന് വിപരീതമായിട്ടൊരു ഗ്രൂപ്പ് ഇട്, ഭരണഘടനയുടെ കുഴപ്പങ്ങൾ പറഞ്ഞ് സംസാരിക്കുക. ഞങ്ങൾ അതിൽ കേട്ടിരിക്കാം, ഭരണഘടനയ്ക്ക് ഇന്ന ഇന്ന കുഴപ്പമുണ്ട്. ആ കുഴപ്പമുള്ള ഞങ്ങൾ ഈ ഭരണഘടന ഏതാണ്ട് അപ്രമാദിത്വമുള്ള സാധനമായിട്ടൊന്നും കരുതുന്നില്ല. അതിൽ പരിഷ്കാരങ്ങൾ വേണം, അതിനകത്ത് കാലോചിതമായ മാറ്റങ്ങൾ വേണമെന്നൊക്കെ പറയുന്നവരാണ്. ഒരു കുഴപ്പം അക്കാര്യത്തിലില്ല. കാരണം അതൊരു മനുഷ്യനിർമ്മിത വസ്തുവായകയാൽ അന്ന് കിട്ടിയ അറിവിൻ്റെയും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. എങ്കിലും ഇന്ത്യക്ക് 1000 കൊല്ലമെങ്കിലും മുമ്പോട്ട് പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള വൈജ്ഞാനിക സ്രോതസ് അതിലുണ്ട്. ഇനി അത് കുറവുണ്ടെങ്കിൽ പരിഹരിക്കാനാണ് അത് ഭേദഗതി ചെയ്യാൻ വേണ്ടി അനവധി ഭേദഗതികൾ, നൂറുകണക്കിന് ഭേദഗതികൾ ഇതിനകം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ ആ വഴികളിലൂടെ അത് തിരുത്തുകാരനാണ് പിന്നെ ശ്രമിക്കേണ്ടത്. എന്നാൽ ഇതിലും മെച്ചപ്പെട്ട ഒന്നുണ്ടെന്ന് നിങ്ങൾ ഡിബേറ്റുകളിലൂടെ തെളിയിക്കുകയാണ് വേണ്ടത്. അതിനു പകരം ഇതിലും മെച്ചപ്പെട്ടതാണ് നിങ്ങളുടെ പക്കലെ സനാതനധർമ്മം എന്ന് പഠിപ്പിക്കാനാണ് തയ്യാറെടുക്കേണ്ടത്. അത് തെളിയിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം. അത് തെളിയിക്കാതെ തെറി പറഞ്ഞിട്ട് കാര്യമില്ലുണ്ടോ? അതിനകത്ത് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ റൂമിട്ടത്, ഈ ശീർഷകം നിങ്ങൾ കണ്ടല്ലോ, ഭരണഘടനയോട് ചിലർക്ക് പുച്ഛം. എന്താ അതിൽ സമത്വം എഴുതിയുകൊണ്ടാണോ? അതിൽ സാഹോദര്യം എഴുതിയുകൊണ്ടാണോ? അതിൽ സർവ്വ മനുഷ്യർക്കും വേണ്ട ആ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണോ? കൺവേർഷനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണോ? ഇവിടെ ആവശ്യമില്ലാത്ത ഒരുതരം ചാപ്പ കുത്തിയിട്ട് ആളുകളെ ഇങ്ങനെ വിവേചിക്കുന്ന ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സത്യത്തിൽ ഇത്തരം ധർമ്മമൊക്കെ നമ്മൾ ഇതുവരെ ചരിത്രത്തിൽ കണ്ടവയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടവർ എതിർക്കാതെ മൗനം വഞ്ചിക്കുന്നതിനൊരു കാരണമുണ്ട്. അത് പറയാതിരിക്കാൻ തരമില്ല, പരിഭവിച്ചിട്ട് കാര്യമില്ല. ആ മറ്റ് സുഹൃത്തുക്കൾ കേട്ടിരിക്കുകയാണ്, എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എതിർക്കേണ്ടത് ആരായിരുന്നു? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സനാതനധർമ്മത്തിൻ്റെ ഗോഷ്ഠികൾ,
അതിനകത്ത് ബ്രാഹ്മണിക്കലായ ആധിപത്യത്തിനും അവൻ്റെ ആവശ്യങ്ങൾക്കും, ആവശ്യം കേവലം ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ഒതുങ്ങുന്നില്ല, ആവശ്യമെന്ന് അത് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് കുറേ വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു. ഊട്ടുപുരകൾ ഉണ്ടാക്കി മാർത്താണ്ഡ വർമ്മമാർ ബ്രാഹ്മിൺസിനെ ഊട്ടാനാണ് ശ്രമിച്ചത്. കേണൽ മൺട്രോ പണ്ടൊരു ദേശീയപാത വെട്ടാൻ വേണ്ടിയിട്ട് ആ സൗകര്യങ്ങൾ ചോദിക്കുമ്പോൾ ബ്രാഹ്മണർ കൂട്ടുപുര നിർമ്മിക്കാനുള്ള തിരക്കിലാണ്, പണമെടുക്കാനില്ല എന്ന് പറയുന്ന ആളായിരുന്നു അന്നത്തെ രാജാവെന്ന് ഓർത്തുകൊള്ളണം. അന്നത്തെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അവസ്ഥ ഇതായിരുന്നു, അത്ര വിനീത വിധേയരായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇനിയും ഊണ് കഴിക്കൊടുക്കുകയോ കൊട്ടാരത്തിൽ ഇതൊക്കെ കൊടുക്കുന്ന പോട്ടെ, ഭക്ഷണമല്ലേ, അത് പൊക്കോട്ടെ. പക്ഷേ ഒരു കാര്യം മറുവശത്ത്, ഇത് മാത്രമായിരുന്നില്ലല്ലോ വേണ്ടത്. അവർക്കത് മാത്രമല്ല, അവർക്ക് പിന്നെയും വേണ്ടിയിരുന്ന ചില നാട്ടു നടപ്പുകളും ആചാരങ്ങളും ഉണ്ടായിരുന്നു. ആ ആചാരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതായത് നമ്പൂതിരിമാർ ആസ്വദിച്ചു പോന്നിരുന്ന ചില കാര്യങ്ങളുണ്ട്. കല്യാണത്തിന് പുറമെ സംബന്ധം എന്നൊരു അസംബന്ധമുണ്ട്. സംബന്ധം എന്ന് പറയുന്ന മഹാ അസംബന്ധം. ഈ അസംബന്ധങ്ങളുടെ മറവിൽ പിറവി കൊള്ളുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ കൂറ് നമ്പൂതിരിയോടാണോ അതോ പീഡിപ്പിക്കപ്പെട്ട അവരുടെ അമ്മമാരുടെ ചാരിത്രത്തെക്കുറിച്ചാണോ അവരുടെ ആശങ്ക? ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നേക്കൂ, ഞങ്ങൾ അവരുടെ ഞങ്ങൾക്ക് അപ്പനെന്ന് വിളിക്കാൻ പോലും അവകാശമില്ലാത്ത ആ ആളിനു വേണ്ടി ഞങ്ങൾ വാദിക്കൂ എന്ന് പറഞ്ഞു വന്നുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്കെതിരെ ചീത്ത പറഞ്ഞ് ആളുകൾ ഇടുന്നത് എന്ന് ഓർത്തുകൊള്ളണം. ചുരുക്കത്തിൽ നിങ്ങൾക്ക് തെറ്റിയത് വേറെ ഒന്നുമല്ല. സ്വന്തം പൈതൃകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അതിലുണ്ട് സംശുദ്ധിയുടേതല്ലാത്ത ചില വഴികളുണ്ട്, അതിലേക്ക് തിരിഞ്ഞു നോക്കണം. പ്രകോപിതരായിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിലപാടില്ലാതെ പോകുന്നു? നിങ്ങൾ നിലപാട് പറയൂ, ആ വ്യവസ്ഥ തിരിച്ചു വരണം എന്നാണോ? അത് വെറുതെ ചെയ്തതുമല്ല. ഈ രാജ്യത്ത് ഇത്തരം വിധത്തിൽ സംബന്ധമെന്ന അസംബന്ധം അവരൊരു സുപ്രഭാതത്തിൽ തോന്നിയ തോന്നലിൻ്റെ പേര് നടപ്പിലാക്കിയായിരുന്നില്ല. ഇത് തങ്ങളുടെ അവകാശമാണെന്ന് എഴുതി വെച്ചിട്ടുള്ള കൃതികളെ ആധാരമാക്കി അത് പ്രായോഗികമാക്കിയായിരുന്നു. അവ തിരിച്ചു വരണമെന്നാണോ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, അവ വേണ്ടെങ്കിൽ ആ കൃതികളുടെ അപ്രമാദിത്വം നിങ്ങൾ തള്ളുകയല്ലേ? ഇത് രണ്ടുമല്ലാത്തൊരു വിധത്തിൽ നിങ്ങൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ ഞങ്ങളോട് നിങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇതൊന്നും പറയാൻ പാടില്ല, ഞങ്ങൾ മന്നത്തോൽപ്പനാവിനെ ഉദ്ധരിക്കാൻ പാടില്ല, ഞങ്ങൾ അയ്യങ്കാളിയെ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കാൻ പാടില്ല, ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ വായിച്ചിട്ട് പറയാനായിട്ട് പാടില്ല. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയാൻ പാടില്ല എന്ന് നിങ്ങളുടെ അപേക്ഷയായിരുന്നെങ്കിൽ അത് പരിഗണിക്കാമായിരുന്നു. തീർച്ചയായിട്ടും അത് പരിഗണിക്കും. കാരണം ആ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു പൊതുജന സമക്ഷം കേൾക്കുന്നതിൽ നിങ്ങൾക്ക് അപകർഷതാബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് അപേക്ഷിക്കുകയാണ് വേണ്ടത്. അത് പറയരുതേ എന്ന് പറഞ്ഞാൽ മാനുഷിക മര്യാദ പാലിച്ച് ഞങ്ങളത് പറയാതിരിക്കും. ഒരു കുഴപ്പമോ കാര്യത്തിലില്ല. പക്ഷേ ഇതെന്താണ് പറയുന്നത്? ഒരുതരം തിട്ടൂരം മുഴക്കി പേടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും ഇവിടെ വിലപ്പോവില്ല. അതൊക്കെ കളം മാറിപ്പോയി. അങ്ങനെയൊക്കെ നിങ്ങൾ ചെറുതായിട്ട് നമ്മളെ കാണാതെ തീർത്ത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുതെന്ന് 100 വട്ടം ഞങ്ങൾ അപേക്ഷിച്ചിരുന്നു. അത് കേൾക്കാതെ, നിങ്ങൾക്കറിയാലോ IBT ഇത്തരം വിഷയങ്ങളിൽ അത്ര താല്പര്യമില്ല. ഇനി ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരം മുറി ഇടത്തുമില്ല. കാരണം ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു, അത് തീർന്നു. ഞങ്ങൾക്ക് വേറെ ടോപ്പിക്കിൽ ചർച്ച ചെയ്യാനായിട്ടുണ്ട്. ഇടത്തില്ലെന്നുള്ള നിയമമൊന്നുമല്ല. നിങ്ങൾ ഇടിച്ചാൽ ഞങ്ങൾ ഇടും, അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, അത് തരുന്ന സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കും. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയോട് വിധേയപ്പെട്ട് ഈ രാജ്യത്തെ സ്നേഹിച്ചും ഈ രാജ്യത്തിന് നികുതി അടച്ചും ഈ രാജ്യത്ത് ഞങ്ങൾക്കുള്ള വോട്ടവകാശം വിനിയോഗിച്ചും ഞങ്ങൾ വോട്ട് ചെയ്ത് ജനിപ്പിക്കുന്ന ഭരണാധികാരി ശരി ചെയ്താൽ ആവേശഭരിതരായി പ്രോത്സാഹിപ്പിച്ചും തെറ്റ് ചെയ്താൽ വിമർശിച്ചും മുമ്പോട്ട് പോകാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഒപ്പം ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യത്തെക്കുറിച്ച് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം, അതാർക്കും അടിയറവ് വയ്ക്കാതെ കൃത്യമായി അവകാശബോധത്തോടെ ഞങ്ങളിത് സംസാരിക്കും. അതിലേതെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ലംഘിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ ലംഘിക്കാൻ ഇപ്പോൾ നിലവിലിരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ സാധിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ ഭരണഘടന അറുപ്പ് തോന്നുന്നെങ്കിൽ, അതിലേതാണ്ട് കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, ആ ഭരണഘടനയ്ക്ക് മുമ്പിൽ ജീവിക്കാൻ തിക്കുമുട്ടൽ അനുഭവപ്പെടുന്നെങ്കിൽ ഒറ്റ വഴിയെ നിങ്ങളുടെ മുമ്പിലുള്ളൂ, കിറ്റ് ഇന്ത്യ. അത് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, കിറ്റ് ഇന്ത്യ, വേറൊരു വഴിയും നിങ്ങളുടെ മുമ്പിലില്ല. അത് മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പറയാം. അത് കേൾക്കൂ നിങ്ങൾ, വേറൊന്നുമല്ല. നിങ്ങൾ ഭരണഘടനയ്ക്ക് വിനീത വിധേയരായി ജീവിക്കുക, ഞങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഈക്വാലിറ്റിയിലേക്ക് പോകാം. അല്ലാതെ നിങ്ങൾ പണ്ടെങ്ങോ പടച്ചു വെച്ച കാരണവന്മാരുടെ കൃതിയുണ്ട്, അവർക്ക് കുറേ സംസ്കാരമുണ്ട്, അത് കയ്യിൽ വെച്ചോളൂ, ഷെൽഫിൽ വെച്ച് പൂട്ടിക്കോളൂ, ഞങ്ങൾക്കത് ആവശ്യമില്ല, ഇതേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മുമ്പിലെ വഴി. അങ്ങനെ നമുക്ക് ഇരു കൂട്ടർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വഴികളിലൂടെ ഇവിടെ മതേതരത്വം പുലർന്നു കാണാനും ഇവിടെ മനുഷ്യാവകാശങ്ങൾ പുലർന്നു കാണാനും ആഗ്രഹിക്കുന്നു. ആ നിലയിൽ മുമ്പോട്ട് പോകണം. ഇതാണ് ഈ റൂമിട്ട് ഇന്ന് ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് പറയാം, നമ്മുടെ ക്രൈസ്തവ സമൂഹം ഓരോ കാലഘട്ടങ്ങളിൽ എടുത്ത ചില രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അവയെല്ലാം തെറ്റായിരുന്നു. ആദ്യഘട്ടം ക്രൈസ്തവ സമൂഹം എടുത്ത നിലപാട് അവരുടെ രക്ഷകൻ കോൺഗ്രസ്സിലായിരുന്നാണ്.
അങ്ങനെ പഠിച്ചൊരു കാലമുണ്ട്. അത് തെറ്റാൻ തെളിഞ്ഞു. അപ്പോൾ കുറേ ആളുകൾ ധരിച്ചു. അത് മാർസിസ്റ്റുകളുടെ കയ്യിലാണ്, ഈ സഭയെ സംരക്ഷിക്കുന്ന സംവിധാനമല്ല, അവരാണ് ചെയ്യുന്നത്. അതും ഏതാണ്ട് കഴിഞ്ഞു. ഇപ്പോൾ ചെട്ട് ധരിച്ചിരിക്കുന്നത് ബി ജെ പി ആണ്, ഏറ്റവും നല്ല എന്താ പറയുക, ക്രൈസ്തവ സംരക്ഷണത്തിൻ്റെ. അത് ഇത് മൂന്നും തെറ്റാണെന്ന് കാലം തെളിയിച്ചു. അപ്പോൾ എന്നോട് ചോദിക്കുക, ഇതിൽ ആ ഒരു ക്രൈസ്തവന് നിൽക്കാൻ പറ്റിയ പാർട്ടി ഏതാണ്? അപ്പം ഞാനതിൽ പറയുന്ന മറുപടി, രാഷ്ട്രീയം വ്യക്തിപരമാണ്. അവരെന്ത് നിലപാടെടുത്താലും അതിന് വ്യക്തിപരമായൊരു ന്യായീകരണം കാണും, അതിനെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണണ്ട. ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടത് എന്താണ്? ജിഹാദികൾ വൻതോതിൽ മാർസിസ്റ്റ് വളർത്തിച്ചേ കയറുകയാണ്. അവിടെ പല സത്യവും തുറന്നു പറയാൻ അതിനകത്തെ ക്രൈസ്തവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതിൽ ടോപ്പ് ലീഡർഷിപ്പ് സ്ഥാനത്തിലേക്ക് ജിഹാദികൾ വരികയാണ്. ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക, ഇന്നും കേൾക്കുന്ന വാർത്ത എന്താ, നിങ്ങൾ കേട്ടു. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ സുഡാപ്പികൾ സഖാക്കളായി മാറുന്ന ഒരു പരിസ്ഥിതി. എത്ര പെട്ടെന്നാണ് ഈ ചെങ്കൊടി പിടിക്കുന്ന, പച്ചക്കൊടി ഉള്ളിലും ചെങ്കൊടി പുറത്തും പിടിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു പ്രവണത കാണുകയാണ്. അത് സംഭവിക്കാൻ പോകുന്നത് അത്തരം പാർട്ടികൾ, മറ്റാളുകൾ അത്തരം പാർട്ടികൾക്ക് വേണ്ടി പ്രാണം കൊടുത്തുകൊണ്ട് പോന്നിരുന്ന ആളുകൾക്ക് പതുക്കെ അവിടെ അപമതിപ്പുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് വരാനിരിക്കുന്നൊരു കാലത്തിൽ എങ്ങനെയാകുമെന്ന് കണ്ടറിയണം. അപ്പോൾ ഏതാണ്ട് ഇസ്ലാമിക സമൂഹത്തെ പ്രീണിപ്പിക്കുന്നൊരു നിലയിലേക്ക് മാർസിസ്റ്റ് പാളയം ഏതാണ്ട് മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് പണ്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നു, നിഷ്ക്രിയരാണ് അവർ ഈ കാര്യത്തിൽ. ഇതിൽ ശ്രദ്ധയില്ല ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു ഭാവി പോലും ഏതാണ്ട് അപകടത്തിലായിരിക്കുമ്പോൾ അതേക്കുറിച്ച് നമുക്ക് ചർച്ചയില്ല. ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് ഏതാണ്ട് വൈപ്പൈ വിട്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നുള്ള തേർഡ് ഓപ്ഷൻ എന്താ? ആ തേർഡ് ഓപ്ഷനായിട്ട് കണ്ടത് ബി ജെ പി ഭരിക്കുമ്പോൾ, അല്ലെ ബി ജെ പിയുടെ മുമ്പിൽ, അവരുടെ സംരക്ഷണയ്ക്ക് മുമ്പിലാണ് ഇനിയുള്ള കാലത്ത് കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് ഒരു ബി ജെ പി ചായ് നമുക്ക് നല്ലതല്ലേ എന്നൊരു രൂപത്തിലുള്ള ചർച്ചകൾ വന്നു. ഞങ്ങൾ ഈ ചർച്ചകളിലെല്ലാം എടുത്ത നിലപാടുണ്ട്. ഇനിയും ആ ചായ്വ് എന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പി തരുന്ന പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുമ്പോൾ, എനിക്ക് ബി ജെ പി അല്ല പ്രൊട്ടക്ഷൻ തരുന്നത്, ഭരണഘടനയാണ്. ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദിയെ ഞാൻ ബി ജെ പിയുടെ ആളായിട്ട് കാണുന്നില്ല, പിണറായി വിജയനെയും കാണുന്നില്ല. അവരെൻ്റെ പ്രധാനമന്ത്രിയും എൻ്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുന്നു, വിമർശിക്കുന്നു. അപ്പോൾ ക്രൈസ്തവർക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയത്തോടും ആഭിമുഖ്യം ഇല്ല, പ്രത്യേകിച്ചൊരു രാഷ്ട്രീയത്തോടും പ്രത്യേകിച്ച് പൊരുതേണ്ട കാര്യവുമില്ല. പണ്ടേ ഞങ്ങൾ ഇക്കാര്യത്തിൽ പാസീവാണ്. അപ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ നിലപാടെടുക്കും, അത് പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ്. പ്രശ്നാധിഷ്ഠിത പിന്തുണ എല്ലാ പാർട്ടികൾക്കും വ്യക്തികൾക്കും, വ്യക്തികൾക്ക് രാഷ്ട്രീയത്തിനതീതമായ വ്യക്തികൾക്കും ഒക്കെ കൊടുക്കാറുണ്ട്. അത് മറ്റു ചില കാര്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉതകുന്നത് ഇന്ന പാർട്ടിയാണ് എന്ന് ഒരു തോന്നലിലല്ല ഇത് ചെയ്യുന്നത്. കാരണം സുവിശേഷം അറിയിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതും നമുക്ക് കിട്ടിയ ദർശനങ്ങളുടെയും കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനേതെങ്കിലും ഒരു പാർട്ടി കൊള്ളാം, അല്ലെ ഒരു കാര്യം ചെയ്യും, ഇന്നത് കൊള്ളാമെന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കും. അത് എത്ര എളുപ്പമാണ് അങ്ങനെയുള്ള സൗകര്യന്മാരുണ്ടെങ്കിൽ. ഇത് ഇന്നതാണ് നല്ലത്, തീർച്ചയായിട്ടും അത് ചിന്തിക്കാം. എന്ത് പ്രശ്നം? അങ്ങനൊരു രാഷ്ട്രീയ കക്ഷി സുവിശേഷത്തിന് അനുകൂലമായിട്ടൊക്കെ നിലപാടെടുത്താൽ നമുക്ക് ചർച്ച വെക്കാം. എന്തിനാ തലയെ മുണ്ടിട്ട് ചർച്ച ചെയ്യുന്നത്, ഒളിച്ചും പാത്തു ചർച്ച ചെയ്യുന്നത്? ഉദാഹരണം, ഇപ്പോൾ മാർസിസ്റ്റുകളാണ് നമുക്ക് നല്ലത്, ചർച്ച ചെയ്യാം. നമുക്കല്ലെങ്കിൽ ബി ജെ പി ആണ് നല്ലത്, ഒളിച്ചും പാത്തും വേണ്ടല്ലോ. പകരം പറയൂ, നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാർസിസ്റ്റുകൾ അത് പ്രസംഗിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലായി മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഞങ്ങൾ രക്ഷിക്കുകയാണ്. അത് ശരിയാ, അത് മുസ്ലിങ്ങളിലേക്ക് പോകുന്നു. അത് മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങളുടെ രക്ഷ മാർസിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. കേവല രക്ഷയല്ല, എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും അവർ ഏറ്റെടുത്തു. അങ്ങനെ മുല്ലാമാരും ഉസ്താദുമാരും ഒക്കെ വൻതോതിൽ അതിലേക്ക് പോകുന്നു. സഖാവ് മദനി എന്നൊക്കെ പറഞ്ഞ് ഇനി പ്രത്യക്ഷപ്പെടും, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടല്ല, അതിൻ്റെ ഉത്തമ ഉദാഹരണം നമ്മുടെ കൺമുമ്പിൽ കണ്ടു. ലൗജികാദിൻ്റെ ഏറ്റവും വലിയ തെളിവോടുകൂടിയ ഉദാഹരണം കണ്ടു. അത് പറഞ്ഞൊരു കക്ഷിക്കുണ്ടാകാൻ പോകുന്ന നടപടി ഇനി നിങ്ങൾ ഓർത്തോണം. ഈ രീതിയിലേക്ക് പോയി അവർ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറയേണ്ട, മതന്യൂനപക്ഷങ്ങളിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിൽ, അവർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നതിൽ ഇടത് വലത് സർക്കാരുകൾ വലിയ ആത്മാർത്ഥ കാട്ടി. ഇനി ബി ജെ പിയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ബി ജെ പി പറയട്ടെ, ഈ അവരെ ആദ്യം ഉപേക്ഷിക്കേണ്ടത്, ഈ പറയപ്പെടുന്നതിൽ ആദ്യം പറയേണ്ടത് മതേതരത്വം ഞങ്ങൾ സംരക്ഷിക്കും, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കും. ഈ രാജ്യത്ത് മതം വിശ്വസിക്കാനും നിരാകരിക്കാനും സ്വീകരിക്കാനും ഒരുവന് സ്വാതന്ത്ര്യമുണ്ട് എന്ന ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിക്കും. അല്ലാതെ ഇത് പറയാൻ ചങ്കുറപ്പില്ലാത്ത, ഇത് പറയാൻ ആത്മാർത്ഥയില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ കൂടെ ആ സമൂഹത്തെ പിന്തുണയ്ക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് വ്യക്തികൾക്കെതിരെ അല്ല പറയുന്നത് കേട്ടോ, ഇത് നിലപാടിനെതിരെ നിലപാടുകൊണ്ട് തന്നെ പ്രതികരിക്കുന്നതാണ്. അവർ പറയട്ടെ, പരസ്യമായിട്ട് വന്നിട്ട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടേതായ പ്രവർത്തനവും നടത്തി നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി പോകുന്നതിന് ബി ജെ പി എതിരല്ലെന്നാണ് പറയണ്ടേ, അല്ലെ ആർ എസ് എസ് എതിരല്ലെന്നാണ് പറയണ്ടേ? മറിച്ച് പറയുന്നത് അങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഇതൊക്കെ ചെയ്തു, നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ തന്നെ
വിനീതവിധരായിട്ട് പൊക്കോണം. ഞങ്ങളിവിടെ ഭൂരിപക്ഷമാണ്, അതിനെന്ത് കുഴപ്പം? നിങ്ങൾ ഭൂരിപക്ഷക്കായത് എങ്ങനെ? ഭൂരിപക്ഷമായത് മഹാത്മജി നടത്തിയ ഒരു കരുനീക്കമാണ്. മഹാത്മജിക്ക് 100 ഗുണങ്ങളുണ്ട്. മഹാത്മജി എന്നേ ഞാൻ പറയാറുള്ളൂ, അദ്ദേഹത്തെ വിയോജിപ്പേറെ ഉണ്ടെങ്കിലും മഹാത്മജി എന്നേ പറയുള്ളൂ. പക്ഷേ വലിയൊരു മതമൗലികവാദി തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മതമൗലികവാദത്തിന് വീര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ആളുകൾ കൊല്ലാൻ ജില്ലയല്ല കൊല്ലുന്നത് അങ്ങനെയല്ലേ കണ്ടത്? എന്നിട്ട് നമ്മൾ കേട്ടാ വെറുതെ ഗാന്ധിജി ഒന്ന് വെടിവെച്ചു വന്നു, അതിനാണോ ഇത്ര വലിയ കാര്യം എന്ന് പറയുന്ന നേതാവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടാണ്, വെറുതെ ഒന്ന് വെടിവെച്ചു വന്നു, എത്ര ലാഘവത്തോടെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തരേണ്ട കാര്യമില്ല, ഭരണഘടനയിലും ഉണ്ട്, നിങ്ങൾ പ്രത്യേകിച്ച് തരാനൊന്നുമില്ല. നിങ്ങൾ പറയൂ, ഞങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കും. ഇനി നേരിട്ട് ഇത്രയൊക്കെ പറയാൻ നാണമാണെങ്കിൽ പറയേണ്ട എന്താണെന്നറിയോ, ഭരണഘടനയെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും, ഭരണഘടന മൊറാലിറ്റിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. വിഷയം തീർന്ന്, ഇത്രയും പറഞ്ഞാൽ മതി. ഞങ്ങൾ നിലകൊള്ളുന്നത് ഭരണഘടനാ മൊറാലിറ്റിക്ക് വേണ്ടിയാണ്. ഇത് പറയാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെങ്ങനെയാണ് കൂടുന്നത്? നേരം വെളുക്കുമ്പോൾ പോലെ ഭരണഘടനയെ തെറി പറയുക, എന്നിട്ട് വേറെ ധർമ്മമുണ്ട് അത് കൊണ്ടുവരാതെ പറയുക. ആ കൂടെ ഞങ്ങൾ എന്തിനു നിൽക്കണം? നമുക്കതിൽ താല്പര്യമില്ല. പിന്നെ IBTയുടെ ഒരു നിലപാട് പറയാനുണ്ട്, അത് ഞങ്ങൾ വ്യക്തികൾക്കെതിരെ പോകില്ല, ഒരു വ്യക്തികൾക്കെതിരെ ഞങ്ങൾ ടാർജറ്റേ ഇല്ല. പിന്നെ വ്യക്തികൾ അവരുടെ അഭിപ്രായം പറയുന്നു, ആ രൂപത്തിൽ അവർ സംസാരിക്കുന്നു, അതിന് ഞങ്ങൾ അവരെ പുറകെ പോയി സംസാരിക്കില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത്തരം മുറികളിടും, അവരോടുള്ള മറുപടി പറയും. ഈ ദിവസത്തോടെ ഈ ചർച്ചയ്ക്ക് നമ്മൾ പര്യവസാനം കുറിക്കുകയാണ്. മറ്റ് ചർച്ചകളുമായിട്ട് അടുത്ത ദിവസം വരും. ബിബ്ലിക്കൽ ടോപ്പിക്കൊക്കെ ചർച്ച ചെയ്യാനുണ്ട്, അതുകൊണ്ട് ആ രൂപത്തിലും നമ്മൾ വരും. ബ്രദർ സിജോ അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. ഗുരുജി.